നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസൂരുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻപ് കളിച്ചിട്ടുള്ള താരമായ സി കെ വിനീത് എന്ന താരത്തിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു താരമാണ് സി കെ വിനീത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു സി കെ വിനീത് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ സി കെ വിനീതിനെ റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സി എന്ന ഐ ലീഗ് ക്ലബ്ബ് താരത്തിന് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിലവിൽ 33 വയസ്സ് മാത്രം പ്രായം വരുന്ന താരം സ്ട്രൈക്കറായിട്ടും വിങ്ങറായിട്ടും കളിക്കാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ്. ഐ എസ് എല്ലിൽ നിരവധി ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ച നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ മികച്ച ഒരു താരം തന്നെയാണ് സി കെ വിനീത്. ഇദ്ദേഹം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടിയിട്ടും ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ എസ് സി ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട്. കളിച്ച ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു സി കെ വിനീത് കളിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും സി കെ വിനീത് പുതിയതായി ജോയിൻ ചെയ്തിട്ടുള്ള ക്ലബ്ബായ റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സി എന്ന ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അടുത്തൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, നിലവിൽ ഐ എസ് എൽ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് എന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം എ ലീഗിലൊക്കെ കളിച്ചിട്ടുള്ള താരമായ പാട്രിക് ഫ്ലോട്ട്മാൻ എന്ന താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി, ബംഗളൂരു എഫ് സി, എഫ് സി ഗോവ എന്നീ ഐ എസ് എൽ ക്ലബ്ബുകൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 24 വയസ്സ് മാത്രം പ്രായം വരുന്ന താരം സെന്റർ ബാക്കായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എ ലീഗിലെ നിരവധി ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് പാട്രിക് ഫ്ലോട്ട്മാൻ. ഇദ്ദേഹം 2019 തുടങ്ങിയ സിഡ്നി എഫ് സി എന്ന എ ലീഗ് ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ക്ലബിന് വേണ്ടി 4 മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ബ്രിസ്ബെയിൻ റോവർ എന്ന ക്ലബിന് വേണ്ടിയും 4 മത്സരങ്ങളായിരുന്നു താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഓസ്ട്രേലിയൻ താരമായ ഇദ്ദേഹം മികച്ചൊരു സെന്റർ ബാക്ക് തന്നെയാണ്. എന്തായാലും ഈ ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സോ അതോ മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബ്ബുകളോ ടീമിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തൊരു വാർത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. നിലവിൽ ഐ എഫ് ടി ന്യൂസ് മീഡിയ എന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ജോർജ് പെരേര ഡിയാസ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബായ പ്ലാന്റൻസ് എന്ന ക്ലബ്ബ് താരത്തിന്റെ കരാർ ടെർമിനേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത്. ഈ ഒരാഴ്ചയിൽ താരത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്നും ഐ എഫ് ടി ന്യൂസ് മീഡിയ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ജോർജ് പെരേര ഡിയാസ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബ്രേക്കിംഗ് ബൈ.